എല്ലാവർക്കും സിനിമ ഗെയിംസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം ടൊയോട്ട ഫോർച്യൂണർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓഫ് റോഡിനൊന്നല്ല പോകുന്നത്, പക്ഷേ ഞാൻ വെറുതെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ് ടൊയോട്ട ഫോർച്യൂണർ. ഇതിനു മുമ്പിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഓഫ് റോഡിങ് ഇതിൻ്റെ ആണോ അല്ലെങ്കിൽ എൻഡവറിൻ്റെയാണെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചത്. അപ്പം ഞാൻ ടൊയോട്ട ഫോർച്യൂണർ ഞാൻ ഇതിനു മുമ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ടൊയോട്ട ഫോർച്യൂണർ ഇൻസ്റ്റാൾ ചെയ്തത് വേറൊരു മിഷന് വേണ്ടിയിട്ടാണ്. അപ്പം മിഷൻ തുടങ്ങുന്നതിന് മുമ്പിൽ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ വ്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അത് അറിയിക്കുക. വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എൻജോയ് ചെയ്യുക. അപ്പം ഇന്ന് എന്താണ് എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്യാങ്, അതായത് ഒരു മാഫിയ ഗ്യാങ് ഈ മലേൻ്റെ ഇടയ്ക്ക് വലിയൊരു ഗോഡൗൺ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മിസൈലും അതും ഇതും ഒക്കെ ബ്ലാക്ക് മാർക്കറ്റിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അവരെ ആ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം നമുക്കിപ്പം റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഇത് ഈ നമ്മളെ എന്താ പറയുക, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന മൗണ്ടൈൻ്റെ ഉള്ളിലാണ് അവരത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുൾ മാഫിയ ഗ്യാങ്ങും വെപ്പൺസും അതൊക്കെ വെച്ച് ഫുൾ സെക്യൂരിറ്റിയാണ് നമുക്ക് കേട്ടത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അത് റെയ്ഡ് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ ഒരു ബോംബ്, ഇവർ ഏതൊരു സ്ഥലത്തൊരു ബോംബും കൂടി വെച്ചിട്ടുണ്ട്. ആ ബോംബും കൂടി ഡിയാക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ മിഷൻ. കാരണം നമ്മളൊരു ബിസിനസ്സിൻ്റെ വലിയൊരു ഓഫീസുണ്ട്, ആ ഓഫീസിൻ്റെ ഉള്ളിലാണ് ഇവർ ബോംബ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയും അത് പോയിട്ട് ഡിയാക്ടിവേറ്റ് ചെയ്യണം. ഇവരെ എന്താ പറയുക, മിസൈലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഇവർ നമ്മളെ ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോംബും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പം മൂന്ന് ബോംബോ മറ്റോ വെച്ചിട്ടുണ്ട്. ആ അതിനകത്ത് ഏതോ ഒന്നാണ് റിയൽ ആയിട്ടുള്ള ബോംബ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഫേക്ക് ബോംബ് തൊട്ടിട്ടുണ്ടെങ്കിൽ റിയൽ ബോംബ് എക്സ്പ്ലോർ ആവും. അപ്പോൾ ഇതൊരു ടഫ് മിഷനാണ്. അപ്പോൾ നമ്മളിന്ന് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അടിപൊളി മിഷനാണ് വരുന്നത്. സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ മിഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുവാണ്, നമ്മളെ ആ കേവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് നിൽക്കുവാണ്. ഇത് കുറച്ച് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്തും. അയ്യോ, അപ്പോൾ നമ്മുടെ ഫോർച്യൂണർ ആയതുകൊണ്ട് ഓഫ് റോഡിങ്ങിന് ബെസ്റ്റാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് നിൽക്കുവാണ്. ഇവിടെ അടുത്താണ്, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ടണലിൻ്റെ അടുക്കി എത്തും. അതിൻ്റെ ഉള്ളിലാണ് ഇവരെ കേവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹാ, അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയോ? എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട് ഗൈസ്. അപ്പം ഈ റൂട്ടിൽ നിന്നാണ് ആ ടണൽ കണക്ട് ചെയ്യുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇത് കാണാം, അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ, അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ഡോറുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നവർക്ക്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേ. അപ്പം ഇതിൻ്റെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റും എവിടെയാണ് ആ കേവും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന്. ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെയാണ് അവരെ സങ്കേതം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് പോകാനുണ്ട്. അപ്പം ഞാനൊരു ബൈക്ക് സ്പോൺ ചെയ്യുന്നതാണ്, അതേ ഒരു വഴിയുള്ളൂ. കുറച്ച് നല്ല സ്പീഡിൽ നമുക്ക് എത്താം, നടന്നിട്ട് ഓടിയിട്ട് പോകാൻ കുറച്ച് പണിയാണ്. അപ്പം ഞാൻ ബൈക്ക് സ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചും കൂടി മുമ്പോട്ട് പോകാനുണ്ട്, കുറച്ച് നല്ലോണം പോകാനുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് പോകാം. ഇതാണ് ആ ടണൽ. ഈ ടണലിൻ്റെ ഉള്ളിലാണ് ഡ്രഗ് കാർട്ടൽസിൻ്റെ മാഫിയൻ്റെ എല്ലാ ബിസിനസ്സും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ഒരു ഓഫീസും കൂടി ഉണ്ട് അതിൻ്റെ അപ്പുറം തന്നെ. അവിടെയാണ് ഇവർ ബോംബ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് തകർക്കണം എങ്ങനെയും, ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒട്ടാകെ അത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിട്ട് ഇവരെ ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റുമോ നോക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി. നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും, അവിടെ കുറേ റെഡ് ഇതിൽ കാണാൻ പറ്റും. കുറച്ച് ടോപ്പിലായിട്ട് നിർത്തിച്ചിട്ട് കുറച്ച് റെഡ് ഇതിൽ ആൾക്കാരെ നിർത്തിച്ചിട്ട് കാണാം. അപ്പോൾ അവിടത്തേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തും. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെയും ഇവിടെയൊക്കെ കുറേ ഓക്കെ ഇവിടെയൊക്കെ മാഫിയേൻ്റെ ആൾക്കാരുണ്ട്. ഇവിടുന്ന് ഷൂട്ടിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വേറെ വഴിയൊന്നുമില്ല ഗൈസ്, ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറേണ്ടിയിട്ട്. കയറുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകണം, എന്നാലേ നമുക്ക് ഉള്ളിലോട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നും മുമ്പോട്ട് പോകണം ഗൈസ്, കുറച്ചും കൂടി മുമ്പോട്ട് പോകണം. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ബൈക്ക് എടുത്തിട്ട് മുമ്പോട്ട് പോയി നോക്കാം. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മാഫിയൻ്റെ ഗ്യാങ് മെമ്പേഴ്സിൻ്റെ കളിയാണ് ഇവിടെ. ഇഷ്ടംപോലെ സെക്യൂരിറ്റീൻ്റെ ആൾക്കാരുണ്ട്. കാരണം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലൊക്കെ മിസൈലും അതും ഇതും ഒക്കെ വെപ്പൺസും വെപ്പണറിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റും, രക്ഷപ്പെടുകയല്ല ഇത് തകർത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവർ നമ്മളെ തോൽപ്പിച്ചിട്ട് വലിയൊരു ബിസിനസ് ആരാധന തന്നെ പണിയും. അപ്പോൾ എങ്ങനെയും ഇവരെ അടിച്ച് തുരത്തിയതേ പറ്റൂ. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്നും ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വെടിവെച്ചിട്ട് വേണം എന്നും ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവരെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ ഇവർ നമുക്ക് വലിയൊരു എന്താ പറയുക, വലിയൊരു റൈവൽറി അതിനെ ക്രിയേറ്റ് ചെയ്യും ഇവർ. അപ്പം നമ്മളെ ബിസിനസ്സിനൊക്കെ അത് ബാധിക്കും. അപ്പം നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയിട്ട് ഇവരെ അടിച്ചൊതുക്കിയേ പറ്റൂ, വേറെ രക്ഷയൊന്നുമില്ല. എങ്ങനെയും അടിച്ചൊതുക്കിയിട്ട് ഇവിടെയെല്ലാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അണ്ടർഗ്രൗണ്ട് വലിയൊരു സാമ്രാജ്യം തന്നെ ഇവർ പണിതിട്ടുണ്ട്. അപ്പം നമ്മളെ ഓഫീസ് അതിൻ്റെ അപ്പുറം തന്നെയുള്ള അവിടെ ഇവരൊരു ബോംബ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഇത് ഡീആക്ടിവേറ്റ് ചെയ്യാണ്ട് നമുക്ക് രക്ഷയില്ല, ഇല്ല നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം എന്നും ഇവിടെ ആൾക്കാരുണ്ട് എന്നതിൻ്റെ ഇവിടെ കുറേ, അപ്പം ഇവിടെ കുറേ മാഫിയയുടെ ടീംസ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇവരെ തീർത്തേ പറ്റും, വേറെ രക്ഷയൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരെയും തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇതിനുള്ളിൽ കാണാം പ്ലെയിനും അതും ഇതും ഇതൊക്കെ ഇവർ ഡ്രഗ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച പ്ലെയിനും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ കാണാം. ഇതൊക്കെ ഇവർ ഇതിൻ്റെ ഉള്ളിൽ റൺവേ വരെ ഉണ്ടാവും. ഇവർ മേലെ അത്യാവശ്യത്തിന് ഒരു റൺവേ വരെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ എത്താനായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് വേണം നമുക്ക് പിന്നെ എന്താ പറയുക, ആ ബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം. അത് ഇവിടുന്ന് കുറച്ചും കൂടിയേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ ഓഫീസ് എത്തി. ഇതാണ് നമ്മളെ ഓഫീസ്, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വലിയ വൻ ഭീഷണിയായത്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയും ഒരു മൂന്ന് ബോംബാറ്റം വെച്ചിട്ടുണ്ട്. ആ മൂന്ന് ബോംബിൽ ഒന്നാണ് റിയൽ ബോംബ്. അപ്പം നമുക്ക് എവിടെയാണെന്ന് നമുക്കൊന്ന് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ അടുത്ത് എവിടെയോ ആണ് നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു നീല കളറിൽ അവർ സാധനം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്, അത് ബോംബിൻ്റെ ഒരു ബോംബാണത് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഗൈസ് ഇതാണ് ഒന്നാമത്തെ ബോംബ്. അപ്പം നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ഇത് ഫേക്ക് ബോംബാണ്. നമുക്കിനി കുറച്ച് സമയമുള്ളൂ പുതിയ വേറൊരു ബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അപ്പം നമ്മൾ അടുത്ത ബോംബിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് പോവാണ്. നമുക്ക് ഇവിടുന്ന് ചാടിയിട്ട് വേണം അടുത്ത ബോംബിൻ്റെ അടുത്തേക്ക് പോകാൻ, ഇല്ലെങ്കിൽ നമുക്ക് ടൈം തീരെയില്ല. അടുത്ത ബോംബ് ടൈം ലെഫ്റ്റ് അൺടിൽ കെമിക്കൽ ബോംബ് എക്സ്പ്ലോഡ്സ്. അപ്പോൾ അടുത്ത റിയൽ ബോംബ് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ബോംബ് എക്സ്പ്ലോഡ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് മിഷൻ പാസ്സായിട്ട് നമ്മൾ റിയൽ ബോംബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ മെയിൻ എപ്പിസോഡ്. നമ്മൾ ബോംബും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു, നമ്മളെ ബിസിനസ് സാമ്രാജ്യം നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്മളതായിട്ട് മാറും, വേറെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വേറെ എന്താ പറയാനില്ല, കമൻറ്റ് സെക്ഷനിൽ എങ്കിലും വാല്യുബിൾ ഫീഡ്ബാക്ക്സ് ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആദ്യമേ പറയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു